എഞ്ചിനീയറിംഗ് ഒക്കെ വിട്ട് തൻ്റെ പാഷൻ്റെ പുറകെ വന്ന സിത്താര ചേച്ചിയെ കാണാനാണ് ഞാൻ ഇന്ന് വന്നത്. ഇന്ത്യയിലെ തന്നെ വെറൈറ്റി ടൈപ്പ് ക്രോഷ്യനാണ് കൈകൊണ്ട് മേക്ക് ചെയ്തിരിക്കുന്നത്. എന്താണ് ചേച്ചി ഇതിൻ്റെ ഒരു പ്രത്യേകത? പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സൂചിയിലേ ഇത് ഈ നീഡിൽ വെച്ചിട്ടാണ് ഈ ക്രോഷേ ചെയ്യണേ. അപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞുമുത്തുകൾ നമ്മളിങ്ങനെ കോർത്ത് കോർത്തെടുത്തിട്ട് ഒരു പാറ്റേൺ, ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ പാറ്റേൺസിൽ നമ്മൾ കൊണ്ടുവരുന്ന ഒരു റോപ്പ് ടൈപ്പാണ്. വെറൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ കേരളത്തിൽ അധികം ആരും ചെയ്യാറില്ലാത്ത ഒരു ടൈപ്പാണ്. ആ ബുദ്ധിമുട്ട് തന്നെ നമുക്ക് ടൈം ഒരുപാട് നമുക്ക് എടുക്കുന്ന ഒരു സാധനമാണ് ഇതെങ്ങനെ ഒരു 2-3 ദിവസമെങ്കിലും എടുക്കുമെന്ന് ഒരു റോപ്പാക്കി എടുക്കാനായിട്ട്. ആ അന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ട് മേക്കിംഗ് പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുക, ഫുള്ളായിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുക. അന്ന് വേറെ ഒരുപാട് നമ്മൾ ഇതിലില്ലേ ഒരുപാട് സ്റ്റിച്ചിങ് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ലൂം വർക്കിൻ്റെയാണ്, ഇതിപ്പോൾ നെറ്റിങ് സ്റ്റൈലാണ്, ഇത് ബ്രിക്ക് സ്റ്റിച്ചിൻ്റെ. ആ ഓരോ സ്റ്റിച്ചിങ്ങിന് ഓരോ പേരുകളും ഓരോ പാറ്റേൺസും ആണ് അതിന് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഹാൻഡ് മെയ്ഡ് ആകുമ്പോൾ ഒരു ഇതെന്ന് വെച്ചാൽ യുണീക്കാണ്, വേറെ എവിടെ കിട്ടാറില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു യുണീക്ക് ഡിസൈനാണിത്. ഇതിപ്പോൾ ഒരുപാട് കളേഴ്സിലുണ്ട്, ഇതിപ്പോൾ മെറൂണിലുണ്ട്. അവരുടെ കളർ അനുസരിച്ച് ഇപ്പോൾ അവർക്ക് എന്ത് കളറാണോ വേണ്ടത് ആ രീതിയിൽ അതനുസരിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ സ്റ്റഡ്സിലും ഡിഫറെൻ്റ് ആവും, ചിലർക്ക് വലിയ സ്റ്റഡ് വേണമെന്ന് പറയും, ചിലർക്ക് ചെറിയ സ്റ്റഡ് വേണമെന്ന് പറയും. അപ്പോൾ അത് രീതിയിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. മോഡൽ നമുക്ക് ഓൺലൈനിൽ ഒരുപാട് കിട്ടാറുണ്ട്. നമുക്കിപ്പോൾ ഓൺലൈനിൽ നിന്ന് എടുക്കാം, പിന്നെ നമ്മൾ എന്ത് ചെയ്യാം കുറച്ച് ഐഡിയ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിലൊരു വേരിയേഷൻസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം, പിന്നെ നമ്മളുടെ ഡിസൈൻസ് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ അതൊരു യുണീക്കാണ്. ഇപ്പോൾ കസ്റ്റമേഴ്സ് ഇപ്പോൾ ചോദിക്കും അവരുടെ സാരിയുടെ ഡിസൈൻസിൽ അല്ലെങ്കിൽ അവരുടെ അതിലുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിക്കാറുമ്പോൾ അതും ചെയ്തു കൊടുക്കാറുണ്ട്. എന്താണ് എഞ്ചിനീയറിംഗ് വിട്ടിട്ട് ഈ ഒരു പാഷൻ്റെ പുറകെ വരാൻ ഒരു കാരണം? ഇന്നത് ചെറുപ്പത്തെ ക്രാഫ്റ്റിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പഠിത്തത്തിലോട്ട് ഒക്കെ പോയപ്പോൾ പിന്നെ ഇത് ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല. അപ്പോൾ ജോലിയായി, അതും ചെയ്യാനായില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഹസ്ബൻഡ് ഇവിടെ ഓർക്കേണ്ടതുകൊണ്ട് എനിക്ക് പുറത്ത് പോയി ഓർക്കേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലായി. അപ്പോൾ പിന്നെ ആ സമയം നമുക്ക് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ പുറകെ നിന്ന് പോയി. ഇപ്പോൾ ഇത് ചെയ്തിട്ടൊരു 6 to 7 years ആയി. എങ്ങനെയാണ് ഇതിൻ്റെ സെയിലിംഗ് ഒക്കെ? സെയിലിംഗ് എനിക്ക് ഇൻസ്റ്റാ പേജ് ഉണ്ട്, FB പേജ് ഉണ്ട്, പിന്നെ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ QGB എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, അവിടെയും സെയിൽസ് നടക്കാറുണ്ട്. ആ തൃപ്തി മെയിനായിട്ട്. ഇപ്പോൾ ചിലരാണെങ്കിൽ സോഫ്റ്റ്വെയർ ആണെങ്കിലും ഒരുപാട് കമ്പനിയിൽ പോകുമ്പം സ്ട്രെസ്, ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും, അവർ ഒരു ബുദ്ധിമുട്ട് അവർക്ക് തോന്നും. പക്ഷേ ഇതാവുമ്പോഴല്ലേ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യണേ, എന്ത് ബുദ്ധിമുട്ടായാലും നമ്മൾ നിന്ന് സഹിച്ചോളും. ആ